ഹായ്, വെൽക്കം ടു ദേവു സ്റ്റിപ്സ്. ഞാൻ ദിവ്യ. ഞാൻ ഇന്ന് വന്നേക്കുന്ന ഒരു ഫ്ലോപ്പായ ഡിഷും കൊണ്ടാണ്, പാളിപ്പോയ എൻ്റെ ഒരു പരീക്ഷണം കൊണ്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ പലർക്കും പലരുടെയും വിചാരം എന്ന് പറഞ്ഞാൽ, ഞങ്ങളൊക്കെ ഇടുന്ന വീഡിയോ എല്ലാം പെർഫെക്റ്റ് ആയിരിക്കും, ഉണ്ടാക്കുന്ന ഡിഷസൊക്കെ ഫ്ലോപ്പൊന്നും ആവാറില്ലെന്ന്. അല്ല, ഞങ്ങൾക്ക് ഫ്ലോപ്പൊക്കെ ആവാറുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന വീഡിയോയുടെ ഫൈനൽ വീഡിയോ ആവുന്നതിന് മുമ്പ് ഞങ്ങൾ ആ ഒരു ഡിഷ് ഒരുപാട് തവണ ട്രൈ ചെയ്തിട്ട് ആ കറക്റ്റ് ഇൻഗ്രീഡിയൻസും ആ ഞങ്ങൾ ഉദ്ദേശിച്ച ആ കറക്റ്റ് ടേസ്റ്റ് ആവാൻ വേണ്ടി ഞങ്ങൾ കുറേ കഷ്ടപ്പെടുന്നുണ്ട്. അപ്പം പല ആൾക്കാരും വിചാരിക്കുന്ന, എന്തോ ആ യൂട്യൂബ് വീഡിയോ ഇടുന്ന എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളല്ലേ എന്നൊക്കെ പല ആൾക്കാരും എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. ഇതെന്തോ വലിയ കാര്യം, എന്താ ഡെയിലി വീഡിയോ ഇടാത്തത് എന്നൊക്കെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇത് ഞങ്ങളിങ്ങനെ ട്രൈ ചെയ്തിട്ട്, ഇപ്പോൾ ഫ്ലോപ്പ് ആവുകയാണെങ്കിൽ അടുത്തത് ട്രൈ ചെയ്യും, അങ്ങനെ ട്രൈ ചെയ്ത് ഒരുപാട് വട്ടം ട്രൈ ചെയ്തിട്ടായിരിക്കും ഒരു ചില ഡിഷൊക്കെ കിട്ടുന്നത്. കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. ചില ഡിഷൊക്കെ ചിലത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഒരു ചമ്മന്തി ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ അതിന് അതിൻ്റേതായ എഫേർട്ടുണ്ട്. പ്രത്യേകിച്ച് വീഡിയോ നമ്മൾ പുറത്ത് വിടണം. ഇപ്പോൾ കാണുമ്പോൾ ആൾക്കാർക്ക് കാണാൻ വേണ്ടി ഇടുമ്പം വീഡിയോ അത്ര പെർഫെക്റ്റ് ആയിരിക്കണം. അപ്പോൾ അതിന് കുറേ പരിപാടിയുണ്ട്. വീഡിയോ ഷൂട്ട് ചെയ്യണം, പിന്നെ എഡിറ്റ് ചെയ്യണം. ആദ്യം ടേസ്റ്റൊക്കെ ഓക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റിങ്, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഞാൻ ഇടുന്നത്. അപ്പോൾ ഇതാ, ഞാൻ വലിയ പ്രതീക്ഷയോടെ, ഇതൊരു ഈവനിങ് സ്നാക്സാണ് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതാ, ബോൾസൊക്കെ ആയിട്ട് എണ്ണയ്ക്കകത്തോട്ട് കുട്ടി കുട്ടി ബോൾസ് എല്ലാം കൂടി ഇട്ട് കൊടുത്ത്. അപ്പം നമ്മൾ എല്ലാവരും തന്നെ ഓരോ ഡിഷ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രതീക്ഷയോടെ, ഓ ഇപ്പോൾ കഴിക്കാം, പ്രത്യേകിച്ച് ഇത് ഈവനിങ് സ്നാക്സ് ആകുമ്പോൾ ചായയുടെ കൂടെ കഴിക്കാം എന്നൊക്കെ ഉള്ള പ്രതീക്ഷയിൽ ഞാനിങ്ങനെ എണ്ണയ്ക്കകത്തോട്ട് ഇത് ഇട്ട് കൊടുത്ത്. ഇച്ചിരി കഴിഞ്ഞപ്പോൾ അതിങ്ങനെ പതിഞ്ഞ് പൊങ്ങാൻ തുടങ്ങി. എനിക്ക് കാണുമ്പോൾ തന്നെ അറിയാം ചെറുതായിട്ടു. അപ്പം ഞാനത് അത്ര വലിയ കാര്യമാക്കിയില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആ പതിഞ്ഞ് പൊങ്ങുന്നതിൻ്റെ ക്വാണ്ടിറ്റി കൂടാൻ തുടങ്ങി. അപ്പം മനസ്സിലായി പണി പാളിയ പോലെ തോന്നി. പിന്നെ ഈ ഒരു സ്റ്റേജൊക്കെ ആയപ്പോൾ മനസ്സിലായി പണി മൊത്തത്തിൽ പാളി, ചെറുതായിട്ടല്ല നന്നായിട്ട് തന്നെ പാളിയിട്ടുണ്ടെന്ന് മനസ്സിലായതാ. ഈ പതിഞ്ഞ് പൊങ്ങുന്നത് നന്നായിട്ട് പതിഞ്ഞ് പൊങ്ങി. പിന്നെ ഒന്നും നോക്കിയില്ല, ആ ബോൾസ് എല്ലാം എണ്ണയിൽ അങ്ങ് കോരി. അപ്പോൾ ബോൾസ് തന്നെ അതിനെ വിളിക്കാൻ പറ്റത്തില്ല. ഈ ഒരു പരുവത്തിലാണ് കിട്ടിയത്, ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കളയുക മാത്രമേ ചെയ്യാൻ പറ്റൂ, കഴിക്കാനൊന്നും കൊള്ളത്തില്ല. അപ്പോൾ ഇതെടുത്ത് കളഞ്ഞു. ഇതിൻ്റെ പെർഫെക്റ്റ് ഡിഷായിട്ട് ഞാൻ വരുന്നുണ്ട് ഉടനെ തന്നെ. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒക്കെ ആയിട്ട് ഞാൻ വരും ഉടനെ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.